കയ്യിലെ പ്രഗ്നൻസി റിപ്പോർട്ടിലേക്ക് നോക്കേ. വിഷ്ണുവിന്റെ മുഖം ഇരുണ്ടു. ദച്ചു, നീ പ്രഗ്നന്റ് ആണെന്ന് വിവരം വീട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തന്റെ മുന്നിൽ നിൽക്കുന്ന ദച്ചുവിനോട് വിഷ്ണു ചോദിച്ചു. ഇല്ല വിഷ്ണു, ആദ്യം നിന്നോട് പറയാന്ന് കരുതി. രണ്ടു ദിവസമായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു, അതാ ഇന്നലെ പോയി ചെക്ക് ചെയ്തേ. നീ ഓഫീസ് ടൂർ കഴിഞ്ഞ് വന്നിട്ട് പറയാന്ന് കരുതിയാ? ഫോൺ വിളിച്ചപ്പോ ഒന്ന് പറയായിരുന്നു. എങ്ങനെയാണ് എന്റെ സർപ്രൈസ്? ദച്ചുവിന്റെ ചോദ്യത്തിന് എന്ത് ഉത്തരം കൊടുക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്തു പറ്റി വിഷ്ണു? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്തെന്താ? വിഷ്ണുവിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്ന കണ്ട് അവൾക്ക് സങ്കടമായി. ഏയ്, ഒന്നും റെഡി, നല്ല തലവേദന, ചിലപ്പോ യാത്ര ചെയ്തിണ്ടാവും. നീ ഒരു കോഫി ഇട്ടുക. ദച്ചുവിന്റെ കവിളിലും തട്ടി വിഷ്ണു ബെഡ്റൂമിലേക്ക് നടന്നു. വിഷ്ണുവിന് എന്തു പറ്റിയെന്ന് ദച്ചുവിന് മനസ്സിലായില്ലെങ്കിലും അവൾ അവന് വേണ്ടി കോഫി എടുക്കാൻ കിച്ചണിലേക്ക് നടന്നു. ഇത് വിഷ്ണു പ്രകാശ് എന്ന വിഷ്ണു, അവന്റെ ഭാര്യ ദക്ഷ എന്ന ദച്ചു. ദച്ചു 10-ലും വിഷ്ണു +2-ലും പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു. രണ്ടുപേരും അത് മുന്നോട്ട് കൊണ്ടുപോയി. പഠിത്തം കഴിഞ്ഞ് ദച്ചുവിന് ബാങ്കിൽ ജോലി കിട്ടിയ ശേഷം വിവാഹം നോക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വിഷ്ണുവിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. വിഷ്ണുവിന് അപ്പോഴൊന്നും ജോലി ശരിയായിരുന്നില്ല. ആ കാരണം പറഞ്ഞ് വീട്ടുകാർ കടുംപിടുത്തം പിടിച്ചെങ്കിലും ദച്ചുവും വിഷ്ണു ഒരുമിച്ചേ ജീവിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചു. ഒടുവിൽ രണ്ടു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി വിഷ്ണു ദച്ചുവിനെ ജീവിതസഖിയാക്കി. വിവാഹം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞതും വിഷ്ണുവിന് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി കിട്ടി. ദച്ചു അവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് വിഷ്ണുവിന്റെ കൂടെ പോയി. അവിടെ ഒരു ഫ്ളാറ്റിലാണ് ഇപ്പോൾ താമസം. രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഓഫീസ് ടൂർ പോയ വിഷ്ണു ഇന്നാണ് എത്തിയത്. കുളിച്ചു വന്ന വിഷ്ണുവിനെ കയ്യിലെ പ്രഗ്നൻസി റിപ്പോർട്ടുമായിട്ടാണ് ദച്ചു കാത്തുനിന്നത്. റൂമിലെത്തിയ വിഷ്ണുവിന്റെ നോട്ടം കയ്യിലെ പേപ്പറിലേക്കായിരുന്നു. ഒരച്ഛനാവാൻ പോകുന്നതിന്റെ സന്തോഷത്തേക്കാൾ ഉപരിയായി തന്റെ കൂട്ടുകാരുടെ കളിയാക്കലുകളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു വിഷ്ണുവിന്റെ മനസ്സിലുണ്ടായത്. കഴിഞ്ഞ ദിവസം കൂടെ ജോലി ചെയ്യുന്ന കിഷോറിന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ താനും കൂടെ ചേർന്നായിരുന്നു അവനെ കളിയാക്കിയത്. അതും അവരുടെ വിവാഹം കഴിഞ്ഞ 1 വർഷമായിരുന്നു. ദച്ചുവിന്റെയും തന്നെയും വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം ആവുന്നേ ഉള്ളൂ. ഏതെങ്ങാനും അവരറിഞ്ഞാ പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഓഫീസിൽ തലയുയർത്തി നടക്കാൻ സമ്മതിക്കാതാക്കും. വിഷ്ണുവിന്റെ മനസ്സിൽ 1000 ചിന്തകളുണ്ടായി. ദച്ചു കോഫിയുമായി വരുമ്പോൾ ബെഡിലേക്ക് തലക്ക് കൈകൊടുത്തിരിക്കുന്ന വിഷ്ണുവിനെയായിരുന്നു കണ്ടത്. അവൾ വേഗം അവനടുത്തേക്ക് ചെന്നു. മഗ് ടേബിളിന് പുറത്ത് വെച്ച് അവൾ അവന്റെ അടുത്തിരുന്നു. തലവേദന കുറവില്ലേ വിഷ്ണു? ഞാൻ പാമ്പ് പുരട്ടി തരാം. എഴുന്നേൽക്കാൻ പോയ ദച്ചുവിന്റെ കയ്യിൽ വിഷ്ണു പിടുത്തമിട്ടു. ദച്ചു, എന്താ വിഷ്ണു? മോളെ, ഞാനൊരു കാര്യം പറയട്ടെ? പറ. ദച്ചു, നമുക്ക് ഈ കുഞ്ഞിനെ വേണോ? എന്ത്? എന്താ വിഷ്ണു ചോദിച്ച്? വിഷ്ണു പറഞ്ഞു കേട്ട് ദച്ചു ഞെട്ടിങ്കിലും താൻ കേട്ടത് തെറ്റിയതാവെന്ന് കരുതി അവൾ ഒന്നുകൂടെ ചോദിച്ചു. നമുക്ക് ഈ കുഞ്ഞ് വേണ്ടട, അബോർട്ട് ചെയ്യാം. വിഷ്ണു! ദച്ചുവിന്റെ സ്വരം ഉയർന്നു. വേണ്ടാട്ടു വിഷ്ണു, തമാശക്കാണെങ്കിൽ വേറെ എന്തൊക്കെയുണ്ട് പറയാൻ? തമാശയല്ല, ഞാൻ സീരിയസ് ആണ് വിഷ്ണു. നമ്മുടെ കുഞ്ഞ്, അതിനെ കൊല്ലാനോ? ദച്ചുവിന്റെ സ്വരം ചിലമ്പിച്ചിരുന്നു. ദച്ചു, നമ്മുടെ വിവാഹം കഴിഞ്ഞ് 6 മാസം ആവുന്നല്ലേ ഉള്ളൂ, നമ്മൾ ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്കൊരു കുഞ്ഞ് വരിക എന്നൊക്കെ പറഞ്ഞാൽ എടുത്താ പൊങ്ങാത്ത ഉത്തരവാദിത്താവും. ഞാൻ ഈ ജോലി കയറിയിട്ട് കുറച്ചാവുന്നല്ലേ ഉള്ളൂ. നമ്മുടെ രണ്ടുപേരുടെയും ശമ്പളം കൂട്ടിയാലും അത് ഈ ഫ്ലാറ്റിന്റെ വാടകയും നമ്മുടെ ചെലവിനും മറ്റേ തികയൂ. 2-3 വർഷം കഴിയട്ടെ, അപ്പൊ എല്ലാം സെറ്റിലാവും. അതിനുശേഷം കുട്ടികളെ കുറിച്ച് ചിന്തിച്ചാ പോരെ. എങ്ങനെ തോന്നുന്നു വിഷ്ണു നിനക്ക് ഇത്ര സിമ്പിളായിട്ട് ഇതൊക്കെ പറയാൻ? നിന്റെ ചോരയല്ലേ, അതിനെ കൊല്ലാൻ പറയുന്ന നിനക്ക് എങ്ങനെ തോന്നുന്നു? ദച്ചു വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ദച്ചു, നീ ഇങ്ങനെ കരയാൻ മാത്രമൊന്നുമില്ല. ഈ കുഞ്ഞു പോയാലെന്താ, നമുക്ക് ഇനിയും കുഞ്ഞുകളുണ്ടാവല്ലോ. എത്ര എളുപ്പത്തിലാ വിഷ്ണു നീ ഇത് പറയുന്നു, എന്റെ കുഞ്ഞിനെ. ദച്ചു തന്റെ വയറിൽ കൈ ചേർത്ത് വെച്ച് കരഞ്ഞു. നീ ഇങ്ങനെ ഇമോഷൻ ആവുന്ന എന്തിനാ? 2-3 മാസം വളർച്ചയുള്ള ഒരു മാംസ കഷ്ണം, അതിനെടുത്ത് കളയുന്നു, അങ്ങനെ കണ്ടാ മതി. ആണോ? അങ്ങനെയാണോ വിഷ്ണു? അങ്ങനെ വെറൊരു മാംസ കഷ്ണം മാത്രാണോ? പറ പറയാ. ദച്ചു വിഷ്ണുവിന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ദച്ചു വിട്, ഞാൻ പറയാനുള്ള പറഞ്ഞു, അതിലൊരു മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല. പറഞ്ഞു അനുസരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം എന്നോട് സംസാരിച്ചാ മതി. ദച്ചുവിന്റെ കൈ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു. പിന്നെ ഈ വിവരമെല്ലാം നാട്ടിലേക്ക് വിളിച്ചു പറയാനാണ് ഭാഗ്യം, നിനക്കെന്നെ മറ്റൊരു മുഖം കാണേണ്ടി വരും. റൂമിൽ നിന്ന് പുറത്തു പോകുന്നതിനിടെ വിഷ്ണു തിരിഞ്ഞെന്ന് ദച്ചുവിനോടായി പറഞ്ഞു. വിഷ്ണു പോയി കഴിഞ്ഞു. ദച്ചു നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു തളർന്ന് അവൾ തറയിൽ കിടന്ന് മയങ്ങി. ദച്ചു കണ്ണുറന്ന് നോക്കുന്ന റൂമിൽ ഇരുട്ട് പരന്നിരുന്നു. അവൾ പതിയെ നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ നോക്കി. തല വെട്ടിപ്പൊളിയുന്ന കാരണം വീഴാൻ പോയെങ്കിലും ഒരുവിധം ദച്ചു എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു. ഹാളിൽ ലൈറ്റിട്ട് സമയം നോക്കിയപ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. വിഷ്ണുവിനെ തിരഞ്ഞെങ്കിലും ഇവിടെയൊന്നും അവനെ കണ്ടില്ല. അവൾ ഹാളിലെ സോഫയിലേക്കിരുന്നു. നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ കണ്ണിൽ അവളറിയാതെ തന്നെ കണ്ണീര് സ്ഥാനം പിടിച്ചിരുന്നു. കുറെ നേരം കഴിഞ്ഞതും പുറത്തെ ഡോർ തുറന്ന് വിഷ്ണു വന്നു. അവനെ കണ്ട് അവൾ എഴുന്നേറ്റിരുന്നെങ്കിലും വിഷ്ണു അവളെ ശ്രദ്ധിക്കാതെ അവളുടെ റൂമിന് തൊട്ടടുത്തുള്ള റൂമിലേക്ക് ഒരു വാതിലടിച്ചു. ദച്ചു ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൻ മറുപടി കൊടുത്തില്ല.
മൂന്നാല് ദിവസം വിഷ്ണു ദച്ചുവിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും അവളോടൊന്ന് മിണ്ടാനോ ഒന്ന് നോക്കാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോവാനിറങ്ങുന്ന വിഷ്ണുവിന് മുന്നിൽ ദച്ചു വന്ന് നിന്നു. അവനവളെ ശ്രദ്ധിക്കാതെ പോവാൻ നോക്കിയെങ്കിലും ദച്ചു അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. വിഷ്ണു, ഇനി എങ്ങനെ മിണ്ടാൻ നിൽക്കല്ലണം പ്ലീസ്, അവൾ അവനോട് ദയനീയമായി പറഞ്ഞു. വിഷ്ണു അത് കേട്ട ഭാവം നടിക്കാതെ അവളുടെ കൈപിടിക്കാൻ നോക്കി. എനിക്ക് സമ്മത, ദച്ചു പറഞ്ഞിട്ട് വിഷ്ണു അവളെ നോക്കി. നീ പറഞ്ഞ പോലെ അബോർഷൻ എനിക്ക് സമ്മത, ഇനിക്കൊന്ന് മിണ്ടി വിഷ്ണു, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ച് അവളെ അവന്റെ നെഞ്ചോട് ചേർന്നു. ഞാൻ ഓഫീസ് കഴിഞ്ഞു വന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, അപ്പോഴേന്ന് റെഡിയായി നിന്നു. അവളുടെ നെറ്റിയിൽ ചുംബിച്ച് വിഷ്ണു ഓഫീസിലേക്ക് ഇറങ്ങി. വിഷ്ണു പോയതും ദച്ചു വാതിലടച്ച് ചുമരിലേക്ക് ചാരി നിന്നു. കുഞ്ഞ, അമ്മക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അതിലിഷ്ടം അമ്മയ്ക്ക് അച്ഛന്, അവൾ വയറിൽ കൈവച്ച് പറഞ്ഞു. വിഷ്ണു ഓഫീസ് കഴിഞ്ഞു വന്നു ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറിനോട് പറഞ്ഞു. അവൾ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് വരാനായിരുന്നു ഡോക്ടർ പറഞ്ഞത്. രണ്ടു ദിവസത്തിന് ശേഷം ഗൈനക്കോളജിസ്റ്റിന്റെ ക്യാബിന് മുന്നിലിരിക്കുമ്പോൾ ദച്ചുവിന്റെ മനസ്സാകം അറിയിച്ചിരുന്നു. വിഷ്ണു അവളുടെ കൈകൾ കോർത്തി പിടിച്ച് തലോടുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും അറിയാതെ മറ്റൊരു ലോകത്തെന്ന പോലെയായിരുന്നു ഇരുന്നത്. ദച്ചുവിന്റെ പേര് വിളിച്ചപ്പോൾ വിഷ്ണുവിനെ നിർവികാരതയോടെ നോക്കി അവൾ ഉള്ളിലേക്ക് നടന്നു. ഡോക്ടർ റൂമിലെ ബെഡിൽ കിടന്നപ്പോൾ തങ്ങൾ ഇല്ലാതെയാക്കാൻ പോകുന്ന കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുകയായിരുന്നു അവൾ. ദച്ചു ഉള്ളിൽ കയറിയത് മുതൽ വിഷ്ണു ആകെ അസ്വസ്ഥനായിരുന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കൽ പോലും അവൻ ശ്രമിച്ചില്ല. സമയം കടന്നുപോയി. പെട്ടെന്നാണ് അറ്റൻഡർ ഒരു സ്ട്രക്ചർ കൊണ്ട് ക്യാബിലേക്ക് കയറിയത്. തിരിച്ചിറങ്ങിയപ്പോൾ ദച്ചു അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ദച്ചുവുമായി അവർ ICUയിലേക്ക് പോയി. പുറകെ ഡോക്ടറും. വിഷ്ണുവിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അവനും അവർക്ക് പിന്നാലെ ഓടി. അവൻ അവിടെ എത്തിയപ്പോഴേക്കും ദച്ചുവിനെ ICUവിനുള്ളിലേക്ക് കടത്തിയിരുന്നു. അവൻ ഡോക്ടറെ വിളിച്ചെങ്കിലും അവരവന് മറുപടി കൊടുക്കാതെ പോയി. വിഷ്ണുവിന് അരുതാത്തെന്തോ നടക്കാൻ പോകുന്ന പോലെ തോന്നി. അവന്റെ മനസ്സിൽ ദച്ചുവിന് ഒരു ആപത്തും സംഭവിക്കില്ല എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ പ്രാണന് വേണ്ടി സകല ദൈവങ്ങളെയും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ICUവിന്റെ ഡോർ തന്ന് ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടർ, ദച്ചു എന്താ അവൾക്ക്? കുഴപ്പമൊന്നുമില്ല അല്ലേ? സോറി, അബോർഷൻ കഴിഞ്ഞ് ബ്ലീഡിംഗ് ആയി. ഞങ്ങൾ പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം സോറി വിഷ്ണു. അവരുടെ വാക്കുകൾ വിഷ്ണുവിന് കൂരമ്പോലെ തന്റെ ഉള്ളിൽ തറക്കുന്നതായി തോന്നി. പിന്നീട് അവർ പറഞ്ഞൊന്നും അവൻ കേട്ടില്ല. തന്റെ ശരീരത്തിലാകെ തളർച്ച ബാധിച്ചതുപോലെ അവന്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. ആരെയും നോക്കാതെ, ചുറ്റിൽ നടക്കുന്നതൊന്നും അറിയാതെ ദച്ചു അവളോടത്തുള്ള നിമിഷങ്ങൾ മാത്രമായിരുന്നു അവന്റെ മുന്നിൽ തെളിഞ്ഞു നിന്നത്. അവൻ നടന്ന് ഹോസ്പിറ്റലിന് പുറത്തെത്തി. ഇരുണ്ട ആകാശം പേമാരിയായി പെയ്തു. അവൻ ആ മണ്ണിൽ മുട്ടുകുത്തിയിരുന്നു. ആ മഴയെ സ്വീകരിക്കാനെന്ന വണ്ണം പതിയെ പതിയെ അതൊരലറിക്കരച്ചിലായി മാറി. അവൻ കരഞ്ഞു ഉറക്കെ ഉറക്കെ. തന്റെ ഹൃദയം പൊട്ടുന്ന അത്രയും ഉറക്കെ. പിന്നെ അത് ചിരിയായി മാറി, പൊട്ടിച്ചിരി. ആർത്തലച്ച് പെയ്യുന്ന മഴയിലേക്ക് അത് അലിഞ്ഞു ചേർന്നു. കാലങ്ങൾക്കിപ്പുറം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇരുട്ട് നിറഞ്ഞ മുറിക്കുള്ളിൽ വിഷ്ണു അവന്റെ മാത്രം ലോകത്ത് തന്റെ ദച്ചുവിനും കുഞ്ഞിനും ഒപ്പം ജീവിക്കുന്നു.